നമസ്തേ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഗവർണറെ നേരിൽ കണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഒരുങ്ങി സംസ്ഥാന സർക്കാർ. വെള്ളിയാഴ്ച തിരുവനന്തപുരത്തെത്തുന്ന ഗവർണറെ തൊട്ടടുത്ത ദിവസം നേരിൽ കാണാനാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. ഇനി വാദപ്രതിവാദങ്ങൾ നടത്തേണ്ടതില്ലെന്നും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഒമിക്രോൺ സ്ഥിരീകരിച്ചതോടെ അതീവ ജാഗ്രതയിലാണ് കേരളം. ഒമിക്രോണിന് അതിതീവ്ര വ്യാപനശേഷിയുള്ളതിനാൽ വാക്സിൻ നടപടികൾ വേഗത്തിലാക്കുമെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. അതേസമയം വിമാനത്താവളങ്ങളിൽ പരിശോധന കൂടുതൽ കർശനമാക്കി. സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജുകൾ ഇന്ന് പൂർണ്ണമായും സ്തംഭിക്കും. PG ഡോക്ടർമാർക്ക് പുറമെ മെഡിക്കൽ കോളേജ് ഡോക്ടർമാരും ഹൗസ് സർജൻമാരും പണിമുടക്കും. രോഗികളെ ബുദ്ധിമുട്ടിലാക്കുന്ന സാഹചര്യത്തിലെത്തിയിട്ടും സർക്കാർ വിഷയത്തിൽ ഇടപെട്ടിട്ടില്ല. ോളം ഭൂമിയാണ് തൃശൂരിലെ രണ്ട് പഞ്ചായത്തുകളിലായി മാത്രം കേരളത്തിനു വേണ്ടി ഏറ്റെടുക്കുന്നത്. അവണിശ്ശേരി, പാറളം പഞ്ചായത്തുകളിൽ ഏറ്റെടുക്കലിനായി വൻതോതിൽ ഭൂമിയാണെന്ന് തിട്ടപ്പെടുത്തി കഴിഞ്ഞു. 2000-ലേറെ കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കുന്ന പദ്ധതി നടപ്പാക്കാൻ അനുവദിക്കില്ല എന്നാണ് നാട്ടുകാരുടെ നിലപാട്. പത്തനംതിട്ട കോട്ടാങ്കലിൽ വിദ്യാർത്ഥികളെ ബാബറി ബാഡ്ജ് ധരിപ്പിച്ച സംഭവത്തിൽ പോലീസ് അന്വേഷണം നിലച്ചു. 3 പോപ്പുലർ ഫ്രണ്ട് തീവ്രവാദികളെ പ്രതി ചേർത്ത് കേസെടുത്തെങ്കിലും തുടരന്വേഷണം ഉണ്ടായില്ല. കേസിൽ വിദ്യാർത്ഥികളുടെ സ്കൂൾ അധികൃതരുടെയോ മൊഴിയെടുക്കാൻ പോലും പോലീസ് തയ്യാറായില്ല. വയനാട് കൽപ്പറ്റ ജനറൽ ആശുപത്രിയിൽ ആംബുലൻസ് സേവനം ലഭ്യമാകുന്നില്ലെന്ന പരാതി ശക്തമാകുന്നു. ആംബുലൻസുകൾ ഉണ്ടെങ്കിലും ആവശ്യത്തിന് ഡ്രൈവർമാരില്ല. MLA ഫണ്ട് ഉപയോഗിച്ചു വാങ്ങിയ ICU ആംബുലൻസ് പൊടി പിടിച്ച് നശിക്കുകയാണെന്നും പരാതിയുണ്ട്. തൊടുപുഴ മണക്കാട് അരിക്കുഴ സ്കൂൾ ജംഗ്ഷനിലെ റോഡിലെ കുഴികൾ യാത്രക്കാരുടെ നടുവൊടിക്കുന്നതായി പരാതി. ഭാരവാഹനങ്ങൾ നിരന്തരം ഓടിയതാണ് റോഡിന്റെ ശോചനീയാവസ്ഥയ്ക്ക് കാരണമെന്നാണ് ആരോപണം. പലതവണ അധികൃതരോട് പരാതി പറഞ്ഞിട്ടും നടപടിയെടുക്കുന്നില്ലെന്നും നാട്ടുകാർ. എറണാകുളം പള്ളുരുത്തി അഴകിയകാവ് ക്ഷേത്രഭൂമി അന്യാധീനപ്പെടുത്താനുള്ള നീക്കങ്ങൾ തുടർന്ന് സംസ്ഥാന സർക്കാരും റവന്യൂ ഉദ്യോഗസ്ഥരും. ക്ഷേത്രഭൂമി സംരക്ഷണ സമിതിയുടെ പരാതിയിൽ റിപ്പോർട്ട് തേടിയ ഗവർണറെയും തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമം നടത്തി. ദേവസ്വം പുറമ്പോക്ക് സർക്കാർ പുറമ്പോക്കാക്കി സ്വകാര്യ വ്യക്തികളിലേക്ക് എത്തിക്കാനാണ് ശ്രമം. നികുതി തട്ടിപ്പിന് പിന്നാലെ തിരുവനന്തപുരം നഗരസഭയിൽ കോടികളുടെ തട്ടിപ്പ് നടന്നതായി ഓഡിറ്റ് റിപ്പോർട്ട്. പട്ടികജാതി വികസന വകുപ്പ് ഓഫീസിൽ 2017-21 കാലയളവിൽ നടത്തിയ അന്വേഷണ റിപ്പോർട്ടിലാണ് കോടികളുടെ തിരിമറി നടന്നതായി കണ്ടെത്തിയിരിക്കുന്നത്. പട്ടികജാതി വിഭാഗക്കാർക്കുള്ള ധനസഹായത്തിൽ മാത്രം 1 കോടിയിലധികം രൂപയുടെ ക്രമക്കേടാണ് ഉദ്യോഗസ്ഥർ നടത്തിയതെന്നാണ് റിപ്പോർട്ടിലുള്ളത്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പരിശോധനയെ വളച്ചൊടിക്കാനുള്ള അണിയറ നീക്കവുമായി പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന നേതൃത്വം. കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുടെ വീടുകളിൽ നടത്തിയ പരിശോധനയെ മുസ്ലിം വ്യാപാരികൾക്കെതിരെന്നാണ് പോപ്പുലർ ഫ്രണ്ടിന്റെ വ്യാജ പ്രചരണം. വിദേശ പണനിക്ഷേപവും രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളും കണ്ടെത്തിയതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ED പരിശോധന. കണ്ണൂർ മേലെ ചൊവ്വയിൽ ദേശീയപാതയോരത്ത് വൻതോതിൽ മാലിന്യം തള്ളുന്നത് പ്രദേശത്തെ നാട്ടുകാർക്ക് ദുരിതമാകുന്നു. കാലങ്ങളായി തുടരുന്ന മാലിന്യം തള്ളലിനെ തുടർന്ന് വീടൊഴിഞ്ഞു പോകേണ്ട ഗതികേടിലാണ് പ്രദേശവാസികൾ. കണ്ണൂർ കോർപ്പറേഷനിൽ നിന്ന് വെളിപ്പാടകലെ നടക്കുന്ന ഈ പ്രശ്നത്തെപ്പറ്റി പലതവണ അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് ഇവർ പറയുന്നു. കലാകാരന്മാരുടെ കൂട്ടായ്മയിൽ കൊല്ലം പുനരൂരിൽ പിറവികൊണ്ടത് സഹകരണ മേഖലയിലെ ആദ്യത്തെ മീഡിയ പ്രൊഡക്ഷൻ ഹൗസ്. പ്രതിസന്ധികൾക്കിടയിലും കഴിവിനൊത്ത വരുമാനം കലാകാരന്മാർക്ക് ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യമാണ് സഹകരണ സംഘത്തിന്റെ പ്രവർത്തനത്തിന് വഴി തുറന്നത്. സ്കൂളിൽ പോകാൻ
നടപടി പോലും ഇല്ലാത്തതിനാൽ അഞ്ചാം ക്ലാസ്സുകാരന്റെ പഠനം പാതിവഴിയിൽ നിലച്ചു. ആലപ്പുഴ തകഴിയിലാണ് സംഭവം. അപകടം ഭയന്ന് റെയിൽവേ ട്രാക്കിലൂടെ സ്കൂളിൽ പോകാൻ കഴിയാത്തതിനാൽ പഠനം വീടിനുള്ളിലേക്ക് മാറ്റാൻ കുടുംബം നിർബന്ധിതരായത്. ശ്രവണ സംസാര വൈകല്യങ്ങളുള്ളവരുടെ തൊഴിൽ പുനരധിവാസ മേഖലകളിൽ പ്രവർത്തിച്ചു വരുന്ന രക്ഷിതാക്കളുടെ സംഘടനയായ ഓൾ കേരള പാരന്റ്സ് അസോസിയേഷൻ ഓഫ് ഹിയറിംഗ് ഇംപയേർഡ് കണ്ണൂർ ജില്ലാ സമ്മേളനം കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ദീർഘകാലം സംസ്ഥാന ഭാരവാഹിയായ എം രാഘവനെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. ജയറാമിനെയും മീര ജാസ്മിനെയും കേന്ദ്ര കഥാപാത്രങ്ങളാക്കി സത്യൻ അന്തിക്കാട് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിന് മകൾ എന്ന് പേരിട്ടു. സത്യൻ അന്തിക്കാട് തന്നെയാണ് ചിത്രത്തിന്റെ പേര് പുറത്തുവിട്ടത്. ഇക്ബാൽ കുറ്റിപ്പുറത്തിന്റേതാണ് രചന. സെൻട്രൽ പ്രൊഡക്ഷൻസ് ആണ് ചിത്രം നിർമ്മിക്കുന്നത്. നഗരത്തിൽ ഇ ബസ്സുകൾ സർവീസ് നടത്തുമെന്ന് ഗതാഗത മന്ത്രി ആന്റണി രാജു. നേരത്തെ ഇലക്ട്രിക്കൽ ബസ്സുകൾ വാടകയ്ക്കെടുത്തിരുന്നു. എന്നാൽ ഇത് വലിയ നഷ്ടമാണ് സൃഷ്ടിച്ചതെന്നും ഈ വിഷയത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്നും 50 പുതിയ ഇലക്ട്രിക് ബസ്സുകൾ വാങ്ങാൻ സർക്കാർ തീരുമാനിച്ചതായും അദ്ദേഹം പറഞ്ഞു. വരെ കൊന്നൊടുക്കുന്ന പ്രത്യയ ശാസ്ത്രമാണ് CPM കേരളത്തിൽ നടപ്പിലാക്കുന്നതെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശ്. സന്ദീപ് വധക്കേസിൽ CPM നടത്തുന്ന കുപ്രചാരങ്ങൾക്കെതിരെ തിരുവല്ലയിൽ സംഘടിപ്പിച്ച വിശദീകരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. BJP സംസ്ഥാന വക്താവ് സന്ദീപ് വജസ്പതി മുഖ്യപ്രഭാഷണം നടത്തി. പാലക്കാട് ഗവൺമെന്റ് വിക്ടോറിയ കോളേജിൽ RAP 7 ഹൈബ്രിഡ് ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നു. പുരുഷ ടീമിൽ ഡീമോൺസ് പാലക്കാട് ഒന്നാം സ്ഥാനവും ലക്ഷ്യ പാലക്കാട് രണ്ടാം സ്ഥാനവും നേടി. വനിതാ ടീമിൽ T20 പാലക്കാട് ഒന്നാം സ്ഥാനവും ഗോൾഡൻ ഗേൾസ് ആലത്തൂർ രണ്ടാം സ്ഥാനവും നേടി. പാലക്കാട് ജില്ലാ RAP 7 ബോൾ അസോസിയേഷന്റെ നേതൃത്വത്തിലായിരുന്നു ടൂർണമെന്റ് നടന്നത്. തപസ്യ കലാവേദി ചാരിറ്റബിൾ ട്രസ്റ്റ് വനവാസി വിദ്യാർത്ഥികൾക്ക് സൈക്കിൾ വിതരണം ചെയ്തു. സേവന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ജവഹർ താലൂക്കിലുള്ള ഗ്രാമത്തിലുള്ളവർക്കാണ് സൈക്കിൾ നൽകിയത്. പരിപാടിയിൽ തപസ്യ പ്രസിഡന്റ് മനോജ് കുമാർ, സെക്രട്ടറി അരവിന്ദാക്ഷൻ എന്നിവരും വിവിധ ഹിന്ദു സംഘടനാ പ്രവർത്തകരായ രഘുനന്ദൻ ഗുപ്ത, ഗണേഷ് ബാബു എന്നിവരും പങ്കെടുത്തു. മലപ്പുറം കൊണ്ടോട്ടിയിൽ ബൈക്ക് മതിലിലിടിച്ച് വിദ്യാർത്ഥി മരിച്ചു. മേലങ്ങാടി കോട്ടപ്പറമ്പ് സ്വദേശി KT ഷറഫുള്ള ആണ് മരിച്ചത്. കൊണ്ടോട്ടി VHSE രണ്ടാം വർഷ വിദ്യാർത്ഥിയാണ്. ഇസ്ലാമിക് സംഘടനയായ തബ്ലീഗ് ജമാഅത്തിനെ സൗദി അറേബ്യ നിരോധിച്ചു. ഭീകരവാദത്തിലേക്കുള്ള കവാടമെന്ന് വിശേഷിപ്പിച്ചാണ് സൗദി രാജ്യത്ത് സംഘടനയെ നിരോധിച്ചത്. ഗ്രൂപ്പിനെതിരെ ശക്തമായ താക്കീതാണ് സൗദി ഇസ്ലാമിക മന്ത്രാലയം നൽകിയിരിക്കുന്നത്. ജനറൽ ബിപിൻ റാവത്തിനും സൈനികർക്കും അനുശോചനം രേഖപ്പെടുത്തി കുവൈറ്റിലെ ഭാരതീയ പ്രവാസി പരിഷത്ത്. അംബാസിയയിൽ നടന്ന ചടങ്ങിൽ 100 പേർ പങ്കെടുത്തു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുന്നു. നമസ്തേ.